ഈശോമിശിഹ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക വിഷയം സംസാരിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, IHS മിനിസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ ചിലത് ലഭിച്ചു കഴിയുമ്പോൾ ചിലരിനോട് വിളിച്ച് സംശയം ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ IHS അല്ലെങ്കിൽ IHS മിനിസ്ട്രി, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പലരും വിളിച്ച് ഇതേക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അനേകം പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉള്ള ആ വിചാരത്തിൽ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുകയാണ്. ഒന്നാമതായി, IHS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നാം കാണുന്ന ആ IHS തന്നെയാണ്. അത് ഈശോ എന്ന വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്നു, ഈശോയുടെ നാമത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്ര പരിപാവനമായ ഈ നാമം നമ്മൾ ഒരു മിനിസ്ട്രിക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് സഭയിലെ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ മൽപ്പാനായ ഫാദർ ഡോക്ടർ മാത്യു വെള്ളാനിക്കലിനോട് പ്രത്യേകമായി ഈ വിഷയം ചർച്ച ചെയ്ത് ഇതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് ബോധ്യം വരുത്തിയ ശേഷമാണ് ഈ IHS എന്ന ആ പേര് നമ്മൾ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഭയിലെ പിന്നാക്കന്മാരൊന്നും ഈ കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, അതിനകത്ത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ആ സന്യാസ സഭയുടെ പേര് ഈശോ സഭ എന്നാണ് നമുക്കറിയാം. ഇപ്പൊ ഈശോ എന്ന പേരിൽ ആ സഭ സ്ഥാപിച്ചതുകൊണ്ട് വാസ്തവത്തിൽ ഈശോയുടെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ഈശോ നാമം മഹത്വപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ IHS എന്ന IHS എന്ന പേരിൽ നമ്മൾ ഈ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ഇതുവഴിയായി കൂടുതൽ ആളുകൾ ഈ IHSനെ കുറിച്ച് അറിയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയുന്നു, ദിവ്യകാരത്തെ കുറിച്ച് അറിയുന്നു, ഈശോയെ കുറിച്ച് അറിയുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തില് ദൈവം തന്നെ വെളിപ്പെടുത്തിയ ആ വെളിപാടായ ഈശോമിശിഹായെ സഭ നൽകുന്നതുപോലെ സ്വീകരിക്കാൻ ഒരുക്കുക എന്നതാണ് IHS മിനിസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മിനിസ്ട്രി എങ്ങനെ രൂപപ്പെട്ടു, അത് വളർന്നു വന്ന ആ ഘട്ടങ്ങള്, അത് എങ്ങനെ വ്യതിരിക്തമായി സഭ നിലകൊള്ളുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ അല്പസമയം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിൽ കൂടി ഈശോയെ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ ഇടയായതെന്നാണ് വാസ്തവത്തിൽ ഈ മിനിസ്ട്രിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് പറയാം. 19-ാമത്തെ വയസ്സിൽ ഡിബിയൻ ധ്യാന സെന്ററിൽ വെച്ച് ഒരു ധ്യാനം കൂടിയതോടുകൂടിയാണ്, ആ ധ്യാനത്തോടുകൂടിയാണ് ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യ നാളുകൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ വളരെ തീക്ഷ്ണതയോടുകൂടി ഉള്ള ഒരു കരിസ്മാറ്റിക് നവീകരണ ജീവിതശൈലിയായിരുന്നു ഞാൻ പിന്തുടർന്നിരുന്നത്. എന്റെ നാട്ടിലുണ്ടായിരുന്ന കൂട്ടായ്മയുടെ ലീഡേഴ്സൊക്കെ എന്നെ ആ ഒരു ജീവിതശൈലിയിലേക്ക് കാര്യമായിട്ട് എന്നെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, എനിക്ക് സാധ്യമാകുന്ന പരമാവധിയിൽ ആ കരിസ്മാറ്റിക് നവീകരണ ജീവിതശൈലിയിൽ ഞാൻ ജീവിച്ച് മുന്നേറുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 9 മാസത്തിന് ശേഷം, 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപ് പഠിച്ചിരുന്ന IT കോഴ്സിന്റെ ഭാഗമായി, അതിന്റെ തുടർച്ചയായി, തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി എന്നെ വിളിക്കുകയാണ്. അപ്പൊ നേരത്തെ ഒത്തിരി ലൗകികമായ ജീവിതം നയിച്ച് പോന്നിരുന്നതുകൊണ്ട് ഈശോയിലേക്കുള്ള എന്റെ ഈ തിരിവ് അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഈശോയുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ VSSC പോകാൻ വേണ്ടി ആദ്യം ഒരു വിസമ്മതം കാണിച്ചുവെങ്കിലും പിന്നീട് വികാരിയച്ഛൻ്റെ എന്ന് ഉണ്ടായിരുന്ന എൻ്റെ വികാരിയച്ഛൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈശോയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ ഈ ദൈവസ്നേഹജീവിതം നയിക്കാൻ വേണ്ടി ശക്തിപ്പെടുന്നതെങ്കിൽ
അവിടെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് വികാരിശ് എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നു. അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഏതാണ്ട് ഏഴ് പേരുള്ള, ഏഴ് ചെറുപ്പക്കാരുള്ള താമസിച്ചിരുന്ന ഒരു വാടക വീട്. സ്വാഭാവികമായും ഒത്തിരിയേറെ ലൗകികം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അത്. ഞാൻ ഭയപ്പെട്ടിരുന്നത് പോലെ ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. കാരണം കൂടെയുള്ള എല്ലാവരും തന്നെ തികച്ചും ലൗകികമായ ജീവൻ നയിക്കുന്ന വ്യക്തികളായിരുന്നു. എങ്കിലും ഈശോയുടെ കൃപയാൽ സാധിക്കുന്നത്ര ആത്മാർത്ഥതയിൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ടുള്ള, കണ്ണി കാണുന്നവരെല്ലാം ഈശോയെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി ഞാൻ അവിടെ തുടർന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എപ്പോഴും റൂമിൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, എന്നെ കൂടാതെ തന്നെ റൂമിൽ മറ്റൊരു ക്രിസ്ത്യാനി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ ആധ്യാത്മിക കാര്യങ്ങൾ അല്പം പോലും ശ്രദ്ധാലുമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാനുള്ള കാരണം, അദ്ദേഹം ആത്മീയ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തിയില്ലെങ്കിലും ആ ഭവനത്തിൽ, ഞങ്ങൾ ഒരുമിച്ചുള്ള ആ ഭവനത്തിലെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു. വീടടിച്ച് വൃത്തിയാക്കുക, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, വീട്ടിൽ രണ്ട് പട്ടികളുണ്ട്, പട്ടികളെ കുളിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കുക, ചന്തയിൽ പോയി സാധനം വാങ്ങുക, ചിലപ്പോഴൊക്കെ ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം ആ പ്ലേറ്റ് കഴുകുന്നത് കൂടി അദ്ദേഹമായിരുന്നു. എന്നാൽ അപ്പോഴുള്ള എൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അദ്ദേഹം ഞായറാഴ്ച പോലും പള്ളിയിൽ പോകുന്നില്ല, യാതൊരു ആത്മീയ അനുഷ്ഠാനം നടത്തുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യനർഗത്തിന് അർഹമായി തീരും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. റൂമിലെ മറ്റാരും ഇല്ലാതിരുന്നൊരു സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നായിരുന്നു. ഒരുമിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, തോമസ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, അറിയാവല്ലോ നമ്മൾ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണ്, ഞായറാഴ്ചയെങ്കിലും നമ്മൾ പരിശുദ്ധകുർബാനയിൽ പങ്കെടുക്കേണ്ടവരാണ്. എന്നാൽ നിങ്ങൾ അപ്രകാരമുള്ളൊരു ജീവിതമല്ലോ നയിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയെങ്കിലുമുള്ള ഒരു ധ്യാന സെൻ്ററിൽ പോയി, പ്രത്യേകിച്ച് ഡിവൈൻ പോലുള്ള ധ്യാന സെൻ്ററുകളിൽ പോയി ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇതുപോലെയുള്ള ഉദാശകളും മറ്റും പങ്കുചേരുകയും ചെയ്യണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എൻ്റെ ഈ സംസാരം കേട്ട്, അല്ല എൻ്റെ ഉപദേശം കേട്ട് അല്പനേരം എന്നെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അദ്ദേഹം തിരിച്ച് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ ഒഫീഷ്യൽ പേര് ജോസ് മാത്യു എന്നാണ്. അദ്ദേഹം തിരിച്ച് ചോദിച്ചെങ്ങനെയാണ്, ജോസെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നവരിൽ അല്ലെങ്കിൽ ഈ ധ്യാനം നടത്തുന്നവരിൽ ആരെങ്കിലും ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ ഈശോയുടെ എല്ലാ വചനങ്ങളും പാലിക്കാറുണ്ടോ? വാസ്തവത്തിൽ ഒന്നാമതായിട്ട് ആ ചോദ്യം എനിക്ക് തന്നെ ഒരു ഷോക്ക് ഉണ്ടാക്കാനുണ്ടായത്. കാരണം ആ നാളുകളിലെല്ലാം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഇതുപോലുള്ള അധ്യായങ്ങൾ, ഈ അധ്യായങ്ങളൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുമായിരുന്നു. കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ അല്ലെ മറ്റ് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളൊക്കെ ആയിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കരുത്, അല്ലെ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ എണ്ണിപ്പറയുന്ന പാപങ്ങളുണ്ടല്ലോ, ദൈവരാജ്യം നഷ്ടപ്പെടുന്നു പറയുന്ന പാപങ്ങൾ, അങ്ങനെയുള്ള പാവപ്രവർത്തികളിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള വചനങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. സുവിശേഷങ്ങൾ അത്ര കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വചനങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി ചില വചനഭാഗങ്ങൾ എടുത്ത് അതിനകത്തുനിന്നുള്ള ചില മെസ്സേജുകൾ ഇപ്പം കരിസ്മാറ്റിക് നഗര ധ്യാനങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത് കേട്ട് അതൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യം തോന്നുന്ന ചില വചനങ്ങൾ മാത്രം കാണാതെ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയായ മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ തോമസ് പറയുകയാണ്, ഈശോയുടെ എല്ലാ വചനങ്ങളും പാലിക്കേണ്ടതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തോമസ് നൽകിയത്. അപ്പോൾ ഒന്ന്, ഞാനത് ചെയ്യുന്നില്ല. രണ്ട്, എൻ്റെ അറിവിൽ ഒരിടത്തും തന്നെ ഈശോയുടെ എല്ലാ വചനങ്ങളും ജീവിക്കുന്നവരെയോ എല്ലാ വചനങ്ങളും ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നവരെയോ ഞാൻ കണ്ടിട്ടുമില്ല. അന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് വലിയൊരു ഷോക്ക് എന്നിൽ ഉണ്ടാക്കി. അതായത് ഇപ്പം തോമസ് അറിയാതെങ്കിലും പറയുകയാണ്, നീ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം
വാസ്തവത്തിൽ സുവിശേഷം പറയുന്ന പോലെ ഒരു ജീവിതമല്ല, ഏതാണ്ട് നിനക്ക് തോന്നിയതുപോലെ ഒരു ജീവിതമാണ്. എന്നിട്ട് തോമസ് പറഞ്ഞു, ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ചെയ്യുകയാണ്, ഈശ്വര വചനങ്ങളൊന്നും യഥാവിധി പാലിക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തോമസ്, വാസ്തവത്തിൽ തോമസിന്റെ ആ സംസാരത്തോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള ആ സംസാരം വാസ്തവത്തിൽ അവിടെ തീർന്നു. എനിക്ക് ഈ കാര്യമായിട്ടൊന്നും മറിച്ച് പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് ഏതാണ് ഞാൻ ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ ഉള്ളിൽ ഏറെ അസ്വസ്ഥനായി. എന്റെ ഉള്ളിലെ ആത്മവിശ്വാസം കുറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതിന്റെ എന്താണ് ഉത്തരമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ റൂമില് ഒരു ദിവസം ഞാൻ സെക്ഷനിൽ നിന്ന് എന്റെ സെക്ഷനിൽ ഞാൻ ജോലിയെ കഴിഞ്ഞ് തിരിച്ച് ആ വാടക വീട്ടിലേക്ക് വരുമ്പോൾ ഒരു റൂംമേറ്റ് പറഞ്ഞു, നാളെ ഞായറാഴ്ച ഇവിടെ ഈ വീട്ടിൽ വെച്ച് ഒരു പ്രത്യേക പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാം വളരെ മോശപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. ജോസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജോസിനും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, ഞാൻ പങ്കു ചേരുകയില്ല എന്നുള്ളത് അവർക്കറിവുള്ളതാണ്. എങ്കിലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ ഭയപ്പെട്ടു. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനുൾപ്പെട്ട് വീണു പോയേക്കുമെന്ന് ഭയന്ന് അന്ന് രാത്രി തന്നെ എനിക്ക് തോന്നുന്നൊരു 5-6 മണി, വൈകിട്ട് 5-6 മണി സമയത്ത് തിരുവനന്തപുരത്ത് ഞാൻ മുണ്ടക്കയത്തേക്ക് യാത്ര തിരിക്കുന്നു. ഏതാണ്ട് പുലർച്ചെ 2-3 മണി ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നു. അങ്ങനെ പാപത്തിൽപ്പെടാതെ ഒരുമാതിരി ഒളിച്ചോടി ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത സ്നേഹിതനായ ബഹുമാനപ്പെട്ട ജോണി വെള്ളിയാന്തരം എന്ന സ്നേഹിതനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിജു വളരെ വായനാപ്രിയനാണല്ലോ, ബിജുവിന് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോയി വായിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പുസ്തകം എനിക്ക് എടുത്തു തന്നു. ആ പുസ്തകം അസീസിയിലെ മിസ്റ്റർ ഫ്രാൻസിസിന്റെ ജീവചരിത്രമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അധികം വിവരിക്കേണ്ട ആവശ്യമില്ല. 2 ക്രിസ്തു എന്ന് വിളിക്കുമ്പോളും അത്രമാത്രം പൂർണ്ണതയിൽ ഈശോയെ അനുകരിച്ച സുവിശേഷം ജീവിച്ച മഹാനായ ഒരു വിശുദ്ധനാണ് അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അന്നുവരെയും എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഫ്രാൻസിസ് അസിസ്റ്റ് ജീവചരിത്രം വായിക്കുന്ന ആ സമയം വരെയും അതിനുമുമ്പ് ഒരു വിശുദ്ധൻ്റെയോ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടില്ല, ഏതെങ്കിലും വിശുദ്ധനെ കുറിച്ച് ഞാൻ കാര്യമായി കേട്ടിട്ടില്ല, വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പോലും ഞാൻ കാര്യമായിട്ട് കേട്ടിട്ടില്ല. കേട്ടുള്ള ഏക കാര്യം കരിസ്മാറ്റിക് ധ്യാന സമയത്ത് നമ്മൾ കുറച്ച് പാപങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ള വ്യക്തികളെ ഈശോ അറിയിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടുള്ളതല്ലാതെ ഒരു വിശുദ്ധനായി തീരുക അല്ലെങ്കിൽ വിശുദ്ധിയായി തീരുക എന്നുള്ള ഒരു മെസ്സേജ് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇതാ ഈ പുസ്തകമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഞാൻ സാധാരണ പുസ്തകം വായിച്ചിരുന്നത് കട്ടിലേ കിടന്നുകൊണ്ടാണ് പുസ്തകം വായിച്ചിരുന്നത്. ഈ പുസ്തകം ഞാൻ അങ്ങനെ കിടന്നുകൊണ്ട് വായിക്കുകയാണ്. വായിച്ച മുന്നേറുന്നതനുസരിച്ച് ആ പുസ്തകം വലിയൊരു ആവേശം തന്നെ എന്നിൽ ജനിപ്പിച്ചു തുടങ്ങി. അതായത് ഒരു കോടീശ്വരത്തനായി ജനിച്ച ഫ്രാൻസിസ് വളരെ സന്തോഷവാനായി കൂട്ടുകാരുടെയൊക്കെ പ്രിയങ്കരനായി നേതാവായി നടന്ന ഫ്രാൻസിസ് തൻ്റെ നാട്ടുരാജ്യത്തിന് വേണ്ടി മറ്റൊരു നാട്ടുരാജ്യവുമായി യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടൽ മൂലം തിരിച്ചു പോരുന്നു. അങ്ങനെ ആ ദൈവിക ഇടപെടൽ അദ്ദേഹത്തെ വലിയ മാനസത്തിലേക്ക് നയിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ച് വായിക്കുകയാണ്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹം ഇതാ ഈ ദൈവസ്നേഹത്തെ പ്രതി തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഒരു മനോഭാവത്തിലേക്ക് വളരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് കോടീശ്വരനായി ഇദ്ദേഹം തൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ എടുത്ത് തൻ്റെ പിതാവ് അറിയാതെ പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇതറിഞ്ഞ് ദേഷ്യം പൂണ്ട ആ പിതാവ് ഫ്രാൻസിസിനെയും കൊണ്ട് സ്ഥലത്തെ മെത്രാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ പരാതി പറയുന്നു. അപ്പോൾ പിതാവ് പറയുകയാണ്, മെത്രാൻ പറയുകയാണ്, ഫ്രാൻസിസ് നീ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നീ നിന്റെ സ്വത്തിന്മേലുള്ള എല്ലാ അവകാശങ്ങളും നീ വേണ്ട എന്ന് വെക്കണം. അപ്പൊ ഫ്രാൻസിസ് വളരെ സന്തോഷപൂർവ്വം ഫ്രാൻസിസ് തനിക്ക് ഷെയറായി എന്തെല്ലാം തന്റെ പൗരത്വം ലഭിക്കാനുണ്ടോ അതെല്ലാം ദൈവസ്നേഹത്തെ അദ്ദേഹം വേണ്ട എന്ന് വെക്കുകയാണ്. ആ സമയത്ത് അല്പം ഒരു അഹങ്കാരത്തോടെ എന്ന വണ്ണം ഫ്രാൻസിസിന്റെ പിതാവ് പറയുകയാണ്, നീ അധികം ഇങ്ങനെ സംസാരിക്കേണ്ടതില്ല, നീ അധികം പ്രകടനം നടത്തേണ്ടതില്ല, നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൂടി എന്റേതാണ്. ഉടനെ ഫ്രാൻസിസ്
അല്പസമയം ശാന്ത എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് താൻ ധരിച്ചിരുന്ന ആ ഉടുവസ്ത്രം ഊരി തന്റെ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. അല്പം പോലും വസ്ത്രമില്ലാതെ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിനെ ഹമയെ പോലെ, അല്ലെങ്കിൽ കുരിശി കിടന്ന ഈശോയെ പോലെ ദ ഫ്രാൻസിസ് ആയി തീരുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതുവരെയും ഞാൻ എന്റെ അപ്പനെ പിതാവേ എന്ന് വിളിച്ചു, പീറ്റർ ബെർണാർഡിനെ പിതാവേ എന്ന് വിളിച്ചു, എന്നാൽ ഇന്നു മുതൽ ഞാൻ സ്വർഗസ്ഥനായ പിതാവിനെ എല്ലാ അർത്ഥത്തിലും എന്റെ പിതാവേ എന്ന് വിളിക്കും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങിയാണ്. ഈ സംഭവം വായിക്കുകയും എൻ്റെ ഉള്ളിൽ അതിശക്തമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു, ഞാൻ പോലും അറിയാതെ. കാരണം ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയാണ്, ഞാൻ വിചാരിച്ചിരുന്നത് ഈശോയുടെ എല്ലാ വചനങ്ങളും അല്ലെങ്കിൽ പരിപൂർണ ജീവിതം അതാർക്കും സാധ്യമായ ഒരു കാര്യമല്ല, അത് ഈശോയ്ക്ക് മാത്രമേ സാധ്യമാവൂ, മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നാണ് അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതാ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതം ഞാൻ നേരെ കാണുകയാണ്. വളരെ കോടീശ്വരനായ അദ്ദേഹം ദൈവസ്നേഹത്തെ പ്രതി തനിക്കുള്ള സമസ്തം ഉപേക്ഷിച്ച് ദൈവത്തെ എൻ്റെ പരിപൂർണതയെ സ്നേഹിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ സമസ്തവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തുവിനെ അവിടുത്തെ വചനങ്ങളെല്ലാം പാലിച്ച് പരിപൂർണതയിൽ സ്നേഹിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ബോധ്യപ്പെട്ടു, അങ്ങനെ കഴിയേണ്ടതാണ്. ഓരോ ക്രിസ്ത്യാനിയും പരിപൂർണതയിൽ ദൈവത്തെ സ്നേഹിക്കേണ്ടതാണ്, അവനത് സ്നേഹിക്കാൻ സാധ്യമാകുന്നതാണ്. അവനത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം അവനത് സാധ്യമാക്കി കൊടുക്കും. ഞാനിത് വിശ്വസിച്ച സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഈശോയെ ഫ്രാൻസിസിനെ വിശുദ്ധനാക്കി അങ്ങ് എന്നെയും ഫ്രാൻസിസിനെ പോലെ ഒരു വിശുദ്ധനാക്കണമേ, എനിക്ക് അങ്ങയെ പരിപൂർണമായി സ്നേഹിക്കാനുള്ള, അങ്ങനെ എല്ലാ വചനങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ കട്ടിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കിടക്കുമ്പോൾ ഇതാ അതിശക്തമായ രീതിയിലുള്ള ഒരു പരിശുദ്ധാത്മാഭിഷേകം എൻ്റെ മേൽ സ്വർഗം അയക്കുകയാണ്. വിവരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്നും എൻ്റെ ജീവിതത്തെ ആഗമാനം ബാധിച്ചു നിൽക്കുന്ന രീതിയിൽ ഒരു പരിശുദ്ധാത്മാഭിഷേകം സ്വർഗം എൻ്റെ മേൽ അയക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ, അതായത് പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ള ആ വിശ്വാസ രഹസ്യത്തിന്റെ ഒരു അനുഭവം എനിക്കിവിടെ ഈശോ നൽകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പഴയ മനസ്സ് മാറിപ്പോയിട്ട്, പഴയ ഹൃദയം മാറിപ്പോയിട്ട് ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ഹൃദയം അവിടെ വരികയാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാ കാഴ്ചപ്പാടുകളും മാറുകയാണ്. ഒരു വലിയ, വിവരിക്കാൻ സാധ്യമാകാത്ത ഒരു ആനന്ദാനുഭൂതിയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അതിനുശേഷം ആ ഉള്ളിലേക്ക് കടന്നു വന്ന ആ പരിശുദ്ധാത്മാഭിഷേകം, യോഹന്നാൻ ശ്ലീഹായുടെ 1 2:26 പറയുന്ന പോലെ തന്നെ, മറ്റാരും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല, നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നയിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതെല്ലാം സഭയിലേക്ക് കൂടുതൽ മുഴുകാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നതെല്ലാം സഭാ സ്നേഹത്തിലേക്കാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് സഭയിലുള്ള ഓരോ കാര്യങ്ങളെയും ഗൗരവപൂർവ്വം സ്വീകരിക്കുന്നതിലേക്കാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് സഭാസത്യങ്ങളെല്ലാം ഒരണുപോലും വിട്ടുകളയാതെ പരിപൂർണമായി അതിനെ സ്വീകരിക്കുന്നതിലേക്കും സ്നേഹിക്കുന്നതിലേക്കുമാണ്. അങ്ങനെ അവയെ സ്വീകരിച്ച് സ്നേഹിച്ച് ദൈവസ്നേഹ പരിപൂർണതയിലേക്ക് വളർന്ന് പരിശുദ്ധ ദൈവത്തോട് ഐക്യപ്പെടുന്നതിലേക്കാണ്. അതിനുള്ള ശക്തമായൊരു തുടക്കമാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവുള്ളിൽ നിവേശിപ്പിച്ചത്. ആ ഒരു സംഭവത്തോടുകൂടി ഞാൻ പോലും അറിയാതെ അതുവരെയുള്ള എൻ്റെ ജീവിതശൈലിക്കെല്ലാം മാറ്റം വന്നു. അതായത് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നതിന് മുമ്പുള്ള ആ ജീവിതശൈലി അത് മാറിപ്പോയി. അത് ബാഹ്യമായിട്ടാണ്, എല്ലാം തന്നെ മാറിപ്പോയി എന്ന് പറയാം. കരിസ്മാറ്റിക് നവീകരണ ജീവിതശൈലിയിൽ ഞാൻ പിന്തുടരുന്ന ആ ശൈലികളും ഏതാണ്ടെല്ലാം എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നിട്ടൊരു പുതിയ ജീവിതശൈലി എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. ഞാൻ പിന്നീട് അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം വിശുദ്ധർ നടന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ അനുഭവത്തിൽ കൂടി കുറച്ച് മുന്നേറി കഴിഞ്ഞ് പിന്നീട് വിശുദ്ധരുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് നയിക്കുന്നത് വിശുദ്ധരെ അവിടെ നിന്ന് നയിച്ച ആ വഴിയിൽ കൂടി തന്നെയാണെന്ന്
എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കൂടുതലധികമായി പ്രാർത്ഥന, കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയും പരിത്യാഗം ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസിനെ പോലെയുള്ള പുണ്യാത്മാക്കൾ നയിച്ച രീതിയിലുള്ള ചില താപസീയമായ ജീവിതശൈലി കൂടെ എല്ലാം പരിശുദ്ധാത്മാവ് നയിക്കുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 7 വർഷത്തോളം, എനിക്കൊന്ന് ഏതാണ്ട് 7 വർഷത്തോളം ഇതുപോലെയുള്ള പലവിധ രീതിയിലുള്ള പ്രാർത്ഥനാ ശൈലികളും പഠനങ്ങളും അങ്ങനെയൊക്കെയായി ഒരു ആത്മീയ വഴിയിൽ കൂടി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടു പോവുകയായിരുന്നു. ആ സമയത്തൊക്കെ പലരും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിസ്മാരി നവീകരണ മേഖല ഉണ്ടായിരുന്ന ചില സ്നേഹിതരൊക്കെ എന്നെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് കർത്താവ് അതിനുള്ള ഇപ്പോൾ അതിനുള്ള പ്രേരണ തരുന്നില്ല. അതേസമയം തന്നെ ഞാനിങ്ങനെ ഈശോയെക്കുറിച്ച് മറ്റുള്ള അറിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ കൂടുതൽ പഠിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നീട് എപ്പോഴോ ശക്തമായ ശുശ്രൂഷ ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥന കൊണ്ടും പഠനം കൊണ്ടും ഒക്കെ ശരിക്കും ഒരുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ വളർന്ന് മുന്നോട്ട് പോകുന്ന, ദൈവം തന്നെ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്ന ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് 2000 ആണ്ടിന്റെ അവസാനത്തിൽ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ശുശ്രൂഷ കത്തോലിക്ക സഭയിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന പേരിലുള്ള ഒരു പുസ്തക പരമ്പരയായിട്ടായിരുന്നു. ഈ 9 ലഘുഗ്രന്ഥങ്ങൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ ധാർമ്മിക പ്രബോധനങ്ങൾ ലളിതമായി പങ്കുവെക്കുന്ന 9 ലഘുഗ്രന്ഥങ്ങൾ, അതായത് ഓരോ 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഓരോ ലഘുഗ്രന്ഥം എന്ന രീതിയിലുള്ള അങ്ങനെ ലഘുഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരിസ്മാറ്റിക് മൂവ്മെന്റുമായിട്ടുള്ള എല്ലാത്തരം ബന്ധങ്ങളും തന്നെ ആ സമയത്ത് ഞാൻ വിട്ടുമാറിയെന്ന് പറയാം. അറിയാതെ തന്നെ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിലും വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലും അവരുടെ പ്രബോധനങ്ങളുമെല്ലാം മനസ്സും മുഴുകി ആ രീതിയിലുള്ള ഒരു ജീവിതശൈലിയും ഒരു ആത്മീയ ശൈലിയുമാണ് പരിശുദ്ധാത്മാവിനിൽ രൂപപ്പെടുത്തിയത്. അത് ഞാൻ ഈ ഒരു ശൈലി ഞാൻ മനഃപൂർവ്വം, ഞാൻ കരിസ്മാറ്റിക് നവീകരണവുമായിട്ടുള്ള ബന്ധം ഞാൻ മനഃപൂർവ്വം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശൈലി ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചതല്ല, ഇത് മനഃപൂർവ്വം സ്വീകരിച്ചതുമല്ല. ദൈവം തന്നെ ഒരു നവീകരണ ധ്യാനത്തിലേക്ക് എന്നെ പറഞ്ഞുവിട്ട, ഫ്രാൻസിസിന്റെ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ ഈ രീതിയിലുള്ള ഒരു ജീവിതശൈലിയും ഒരു പ്രബോധനത്തിൽ ഒരുക്കമൊക്കെ എന്നിലേക്ക് നൽകുകയായിരുന്നു. ഞാൻ ചുറ്റും നോക്കിക്കഴിയുമ്പോൾ, ഞാൻ എന്നെ തന്നെ പരിശോധിച്ചപ്പോഴും ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ വിശ്വാസികൾ കത്തോലിക്ക സഭയെക്കുറിച്ചും സഭാസത്യങ്ങളെക്കുറിച്ചും വലിയ അജ്ഞതയിൽ കഴിയുന്നു. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നൊരു കാര്യം. എനിക്ക് ശുശ്രൂഷ മേഖലയായി, എനിക്ക് ശുശ്രൂഷയായി പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ കാര്യം, കത്തോലിക്ക സഭയും സഭാസത്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത സഭാവിശ്വാസികളെ ഈ സത്യങ്ങളെക്കുറിച്ച് ശരിക്കും ബോധമുള്ളവരാക്കുക, അങ്ങനെ ഈ സത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതിൽ ജീവിച്ച് പടിപടിയായി സ്നേഹപരിപൂർണതയിലേക്ക് വളർന്ന് ത്രിത്വ ദൈവത്തോട് ഐക്യപ്പെടുക. അതിനുവേണ്ടി ആ 9 പുസ്തകങ്ങളിലെ ആ കത്തോലിക്ക സഭയിലൂടെ തീർത്ഥയാത്ര എന്നുള്ള ആ 9 ലഘുഗ്രന്ഥങ്ങളിലെ ഒരു പരമ്പര ആരംഭിച്ചു. തന്നെ പുസ്തകങ്ങൾ എഴുതിയതിനു ശേഷം അത് ഇടവകയിലുള്ള ഓരോ വീടുകളും കയറി കൊടുക്കുന്നു. എല്ലാ വീടുകളും തന്നെ ഇടവകയിലുള്ള എല്ലാ 4ാം ജാതി മതസ്ഥരുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഈ പുസ്തകമായിട്ട് കയറി ഇറങ്ങുന്നു. അപ്പൊ വാസ്തവത്തില് അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരു പ്രചോദനം, പിന്നെ ദൈവം എൻ്റെ ഉള്ളിലേക്ക് സ്നേഹം തരുന്നു, ഈ സ്നേഹം ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ സ്നേഹം വാസ്തവത്തിൽ നമ്മൾ ഒരാളെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ യേശുവെ അറിഞ്ഞൊരു വ്യക്തി, സഭയെ അറിഞ്ഞൊരു വ്യക്തി മറ്റു വ്യക്തികളെ നോക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് യേശുവയെക്കുറിച്ച് അല്ലെങ്കിൽ കത്തോലിക്ക സഭയെക്കുറിച്ച് സഭാസത്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്ത വിശ്വാസികളെയാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ സഭയെ സഭാസത്യങ്ങളെക്കുറിച്ച് അറിയിക്കുക എന്നതാണ് ഒരാവശ്യമായിട്ട്, ആ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവുള്ളിൽ എനിക്ക് തോന്നിപ്പിച്ചത്. ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ സ്നേഹം പ്രവൃത്തിയായിട്ട് പുറത്തു വരുന്നത് ഈ രീതിയിലുള്ള ശുശ്രൂഷയായിട്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതുക എന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കുക എന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ആ പ്രവൃത്തി ഇങ്ങനെ പുറത്തു വരുന്നത് മാത്രം. അപ്പോൾ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുക തന്നെയാണെന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യം പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകിയിരുന്നു. അങ്ങനെ സ്വന്തം ഇടവകയിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ അത് അതിനുശേഷം അത് അടുത്ത ഇടവകളിലേക്ക് പോകുന്നു, അടുത്ത ഇടവകളിലൊക്കെ പുസ്തകമായിട്ട് ചെല്ലുന്നു.
ക്രമേണ വികാരിച്ചന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ മറ്റിടവുകളിലേക്ക് അതിനെ ക്രമേണ വളർന്നു വളർന്നു വളർന്ന് അത് ഒരു മൂന്ന് നാല് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലുള്ള പല രൂപതകളിലേക്കും ഇത് ഞാൻ തന്നെ നേരിട്ട് ചെന്ന് കൊണ്ടുപോയി. നേരിട്ട് കൊണ്ടുപോയി പിതാക്കന്മാർ അവിടെയുള്ള അഫീന്റെ പിതാക്കന്മാരെ കാണുന്നു. പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോയി, പ്രൊവിൻഷ്യൽ ഹൗസിലെ പ്രൊവിൻഷ്യലിനെ കാണുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് സഭയിലുള്ള സന്യാസ സഭകളിലേക്കും എല്ലാം ഈ പുസ്തകമായിട്ട് കടന്നു ചെല്ലുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക്. പലപ്പോഴും ഞാൻ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ തിരുവനന്തപുരത്തുള്ള മദ്രാസന മന്ദിരം അല്ലെ അവിടെയുള്ള സന്യാസ ഭവനങ്ങൾ ഇതിൻ്റെ എല്ലാം ലൊക്കേഷൻ നേരത്തെ തന്നെ കണ്ടെത്തി ഫോൺ നമ്പറെല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരാഴ്ചത്തേക്കായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ പല സ്ഥലങ്ങളിൽ തങ്ങിക്കൊണ്ട് അവിടെ എല്ലാം ഈ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. ഏതാണ്ട് 9 പുസ്തകങ്ങൾ എഴുതി കഴിയുമ്പോഴേക്കും കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ രൂപതകളും തന്നെ അന്നുള്ള അഭിമന്യ പിതാക്കന്മാർ മിക്കവരും തന്നെ നേരിട്ട് പോയി കാണുകയും ഈ ശുശ്രൂഷയെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. ക്രമേണ ഇത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പുസ്തകങ്ങൾ വായിച്ച ചില വ്യക്തികൾ തന്നെ ഈ പുസ്തകം മറ്റുള്ളവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മറ്റു പലരും ഈ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂടുതലായിട്ട് ഈ ശുശ്രൂഷ വ്യാപിച്ചു. ഈ 9 പുസ്തകങ്ങൾ ശേഷം പിന്നീട് പുറത്തിറങ്ങിയ എൻ്റെ ഈശോ എൻ്റെ സർവസ്വം എന്നൊരു പുസ്തകം, അതായത് അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ക്രിസ്ത്യാനി ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധരായ പറ്റൂ, അവർക്കത് സാധിക്കുമെന്ന സഭാപ്രബോധനങ്ങളുടെയും വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൻ്റെയും എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്ന ആ പുസ്തകം പുറത്തിറങ്ങി. അത് കേരളസഭയിലാകമാനം ഒത്തിരിയേറെ ചലനം സൃഷ്ടിച്ച പുസ്തകമായിരുന്നു. അനേകം പേരെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആകർഷിച്ച പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ച അനേകർ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ക്രമേണ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി തുടങ്ങി. ഒരുമിച്ച് പ്രാർത്ഥനയായി. അങ്ങനെ ഒരുമിച്ച് കൂടിയ കൂട്ടായ്മയിൽ ചില വചനം പങ്കുവയ്ക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ക്രമേണ ആരംഭിച്ചു. ചില ചിന്തകൾ പങ്കുവച്ചു. ആ പങ്കുവച്ച ചിന്തകൾ ആ ഒരു കൂട്ടായ്മ ക്രമേണ വളർന്നു വളർന്നാണ് IHS മിനിസ്ട്രി ആയിട്ട് രൂപപ്പെടുന്നത്. IHS മിനിസ്ട്രിയുടെ ആരംഭം അങ്ങനെയാണ്. ക്രമേണ IHS കോഴ്സ് എന്ന പേരിൽ ഒരു കോഴ്സ് തന്നെ ആരംഭിച്ചു. അതായത് കത്തോലിക്കാ സഭയുടെ വിശ്വാസ ധാർമ്മിക പ്രബോധനങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കോഴ്സായിരുന്നു അത്. ഏതാണ്ട് ആദ്യ നാളുകളിൽ 10 ദിവസമായിരുന്നു ആ കോഴ്സ്. 10 ദിവസമായിരുന്നു ആ കോഴ്സ്. ആദ്യ ഗ്രൂപ്പുകളൊക്കെ 5, 6, 7 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്രമേണ അത് സിസ്റ്റേഴ്സിനൊക്കെ നൽകിയപ്പോൾ വലിയ ഗ്രൂപ്പ് ഒരു 10-50 പേരുടെ ഗ്രൂപ്പൊക്കെ ആയി. അപ്പോൾ 10 ദിവസത്തെ ഒരു കോഴ്സായിട്ട് നൽകിക്കൊണ്ടിരുന്നു. ആ ശുശ്രൂഷയ്ക്ക്, അതായത് IHS മിനിസ്ട്രിയുടെ ആ IHS കോഴ്സിന് ശുശ്രൂഷയ്ക്ക് കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളുമായിട്ട് വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ സാധാരണ ഒരു 17-18 വിഷയങ്ങളാണ് ഒരു ധ്യാനത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ കൈകാര്യം ചെയ്യുക. എന്നാൽ IHS കോഴ്സിൽ ആണ് 50 കത്തോലിക്കാ സഭയിലെ 50-ലധികം വിഷയങ്ങൾ അവിടെ പങ്കുവയ്ക്കുമായിരുന്നു. 50-ലധികം വിഷയങ്ങളിൽ പങ്കുവയ്ക്കുമായിരുന്നു. അതും വളരെ ആഴത്തിൽ തന്നെ പഠിപ്പിക്കുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ സ്തുതിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ IHS ശുശ്രൂഷകളിൽ അങ്ങനെ ആ രീതിയിലുള്ള പ്രാർത്ഥനാശൈലി ഉണ്ടായിരുന്നില്ല. അത് ഈ സ്തുതിപ്പ് പ്രാർത്ഥനയുള്ള എതിർപ്പൊന്നും ആയിരുന്നില്ല. ഞാൻ അതിൻ്റെതായ ചില ആധ്യാത്മികമായ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. പകരം നന്മ നിറഞ്ഞ മറയുമേ എന്നുള്ള പ്രാർത്ഥനയാണ് അവർ ചൊല്ലിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, സ്വരമുയർത്തിയുള്ള ആരാധനയ്ക്ക് പകരം ഓരോ ക്ലാസ്സിനൊക്കെ ശേഷവും ദിവികാരണ ഈശ്വരൻ എന്നെ പോയി ശാന്തമായി പ്രാർത്ഥിക്കുന്ന ആ രീതിയിലുള്ള ഒരു ക്രമമായിരുന്നു അവലംബിച്ചിരുന്നത്. മാത്രമല്ല, മറ്റ് ധ്യാനങ്ങളിലൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥനകളും പാട്ടുകളും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ IHS കോഴ്സിൽ കൂടുതലും പ്രബോധനങ്ങളായിരുന്നു. കൂടുതൽ സമയത്തും പ്രബോധനങ്ങളായിരുന്നു. എന്നാൽ ഇടയ്ക്ക് പാട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ IHS ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവര്, അതായത് ചെറിയ ഗ്രൂപ്പായിരുന്നു ഇതിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് പല കാരണങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ തന്നെ വളരെ ഒന്ന് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ ഒരു വളർച്ചാ ധ്യാനം പോലെയാണ്. നമുക്കറിയാം, പ്രാരംഭ ധ്യാനങ്ങൾക്ക് വലിയ, അപ്പം ഡിവൈൻ പോലുള്ള ധ്യാന സെന്ററുകളിൽ പ്രാരംഭ ധ്യാനങ്ങൾക്ക് വലിയ ജനാവലി വരുന്നു. എന്നാൽ വളർച്ചാ ധ്യാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ചെറിയ ഗ്രൂപ്പുകളാണുള്ളത്.
സെമിനാരികളിൽ ഒരു ഉദാഹരണം പറയാം, സെമിനാരികളിലേക്ക് ആദ്യ വർഷം അനേകം പേര് വരുന്നു. ആ വരുന്നവരുന്ന പൗരോഹിത്യം സ്വീകരിക്കാറാകുമ്പോഴേക്കും നമുക്കറിയാം വളരെ ചുരുക്കം പേരാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഈശോത്തിന്റെ അടുക്കൽ ഈശോയുടെ ആ ശുശ്രൂഷകളിലൊക്കെ വൻ ജനാവലി ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഈശോയുടെ പ്രഭാഷണ സമയത്ത് ശിഷ്യന്മാരിൽ തന്നെ 72 പേരിൽ 60 പേരും വിട്ടുപോയി. അവസാനം 12 പേർ അവശേഷിക്കുകയാണ് ഉണ്ടായത്. വളരെ അതായത് എന്റെ കാരണം ഇതാണ്, ആത്മീയതയുടെ ഉയർന്ന ആ തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവിടെ കുറച്ച് പേർക്ക് അവർ അങ്ങനെ സമർപ്പിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ തലങ്ങളെക്കുറിച്ച്, ആത്മീയ പരിപൂർണതയെക്കുറിച്ച്, സ്നേഹപരിപൂർണതയെക്കുറിച്ച് നമ്മൾ IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷ പങ്കുവെക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അതിന് ആളുകൾ കുറവായിരുന്നു, അതിന് കുറവാണ് വേണ്ടത്. കാരണം ആത്മീയ പരിപൂർണത, സ്നേഹപരിപൂർണത, ക്രിസ്തീയ പരിപൂർണത അന്വേഷിക്കുന്ന മാത്രമാണ് ആ ശുശ്രൂഷയ്ക്ക് വരേണ്ടത്. നമ്മൾ തന്നെ ബോധം പറയുമായിരുന്നു അങ്ങനെ പരിപൂർണ ലക്ഷ്യമില്ലാത്തവർ ഈ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കരുതെന്ന് തന്നെ നമ്മൾ പറയുമായിരുന്നു. ആദ്യകാലത്തൊക്കെ ഈ ആത്മീയ പരിപൂർണത ലക്ഷ്യമില്ലാത്തവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ശുശ്രൂഷകൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് തന്നെ. അത് IHS മിനിസ്ട്രിയുടെ ആ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയായിരുന്നു, ഈ പരിമിതമായ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പിന് ഈ ശുശ്രൂഷ നൽകുക എന്നത്. കത്തോലിക്ക സഭയില് മൂന്ന് തരം വചന ശുശ്രൂഷകൾ. ഒന്ന്, സുവിശേഷവൽക്കരണം. ഈശോയെ അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്, ശുശ്രൂഷ രീതിയാണിത്. സഭയെ സംബന്ധിച്ച് സഭയുള്ള അനേക വിശ്വാസികൾ അവർ സഭയിൽ അംഗങ്ങളാണെങ്കിലും ഈശോയെ അറിയാത്തവരാണ്, ഈശോയെ അടുത്തറിയാത്തവരാണ്, ഈശോയെ അനുഭവിച്ചു തുടങ്ങാത്തവരാണ്. വാസ്തവത്തിൽ ഇവരെ ഈശോയെ കുറിച്ച് അറിയിക്കുന്ന ആ ശുശ്രൂഷ പോലും സുവിശേഷവൽക്കരണം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകൾ ഏറെയും ഈ രീതിയിലുള്ള ശുശ്രൂഷകളാണ് വേണമെങ്കിൽ പറയാം. സഭയിലെ മറ്റൊരു വചന ശുശ്രൂഷാ രീതിയാണ് മതബോധനം, കാറ്റഗിസം. അതായത് ക്രിസ്തുവിനെ അറിഞ്ഞവരെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് ആഴപ്പെടുത്തുന്ന, ക്രിസ്തുവിന്റെ ജീവിതത്തോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുന്ന അതിലേക്കുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ശുശ്രൂഷാ രീതിയാണ് മതബോധനം, കാറ്റഗിസം. മൂന്നാമത്തേത് ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം എന്നാൽ വിശ്വാസത്തിൽ കൂടി ഗ്രഹിച്ച ദൈവിക രഹസ്യങ്ങളെ ബുദ്ധിയിൽ കൂടി മനസ്സിലാക്കാനുള്ള, നിർവചിക്കാനുള്ള, വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളാണ്. ദൈവശാസ്ത്രം സഭാപ്രബോധനങ്ങൾ രൂപപ്പെടുന്നതിലേക്ക് സഹായിച്ചിട്ടുണ്ട്, സഭാപ്രബോധനങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കത്തോലിക്കാ സഭയിൽ ഒത്തിരിയേറെ സഹായം ചെയ്യുന്ന ഒരു ശുശ്രൂഷാരീതിയാണ് ദൈവശാസ്ത്രം. നമ്മുടെ സെമിനാരികളിലെല്ലാം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കത്തോലിക്കാ സഭയെ നയിക്കാൻ വേണ്ടിയുള്ള പുരോഹിതരെ മറ്റും പരിശീലിപ്പിക്കുന്ന ഇടങ്ങളിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നത് തന്നെ ആ ദൈവശാസ്ത്ര പഠനത്തിന്റെ അത്യാവശ്യകത പ്രത്യേകം എടുത്തു കാണിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കേരളസഭയിൽ ഇപ്പോൾ നവീകരണമേൽ കണ്ടുവരുന്ന ആ ശുശ്രൂഷാരീതി പ്രധാനമായും ഒന്നാമത്തെ സുവിശേഷവൽക്കരണമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയാം. എന്നാൽ IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷ ഈ രണ്ടും മൂന്നും കൂടി ചേർത്തതാണ്. കാറ്റഗിസവും ദൈവശാസ്ത്രവും കൂടി ഒരുമിച്ച് ചേർത്തുള്ള ശുശ്രൂഷയാണെന്ന് വേണേൽ പറയാൻ സാധിക്കും. അതായത് നവീകരണ ജ്ഞാനത്തിൽ കൂടിയോ ഇനി അല്ലാതെ തന്നെയോ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക്, ഈശോയെ അറിഞ്ഞു തുടങ്ങിയ വ്യക്തികളെ ആ ഈശോയുള്ള സ്നേഹത്തിലേക്ക് പക്വതപ്പെടുത്തുക, പരിപൂർണതയിലേക്ക് നയിക്കുക എന്നതാണ് IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം കേരളസഭയിലെ ഒരു പ്രത്യേക ഒരവസ്ഥ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് പോയി ധ്യാനം എന്നാൽ അത് മാത്രമാണെന്നുള്ള ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സ് രൂപപ്പെട്ടു പോയി. അത് ചിലപ്പോഴൊക്കെ കത്തോലിക്കാ സഭയേക്കാൾ കൂടുതൽ ഈ കരിസ്മാറ്റിക് കത്തോലിക്കാ സഭയിലെ ആ ക്രമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആത്മീയതയേക്കാൾ ഉപരി കരിസ്മാറ്റിക് നവീകരണ മേഖല കാണപ്പെടുന്ന കാര്യങ്ങളെ അതിനേക്കാൾ ഉപരി കാണുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അറിവില്ലായ്മകൾ സംഭവിക്കുന്നുണ്ട്. മനസ്സ് ഒത്തിരിയേറെ ഈ തെറ്റായ അപൂർണമായ കാര്യങ്ങളിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാറുള്ളത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവ് ഇനി ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണോ? നിങ്ങൾ ഓർമ്മിക്കണം, ഈശോ മൂന്നര വർഷക്കാലം ഇവരുടെ കൂടെ നടന്ന സുവിശേഷം പ്രസംഗിച്ചു,
അനേകൻ ദൈവിക രഹസ്യങ്ങൾ ഈശോ പങ്കുവെച്ചു. പരിസ്തുർബാന പോലെയുള്ള മഹാരഹസ്യങ്ങൾ പങ്കുവെച്ചു. പിന്നീട് ഈശോ കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഉത്ഥാന ശേഷമൊക്കെ ഈശോ വീണ്ടും കണ്ണുമുട്ടിയതാണ്. ഇപ്പോഴും ഇവരുടെ ഉള്ളിലിരിക്കുന്നത് ആ മുൻപേ ഉള്ള ഒരു ഭൗതികമായ ആ രക്ഷക മിശിഹാ കാഴ്ചപ്പാടാണ്. എത്രമാത്രം ആത്മീയത ഈശോ പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ മനസ്സ് വേറെ രീതിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ആത്മീയമായ രഹസ്യം ഒന്നും ഇവർക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. പലപ്പോഴും കേരളസഭ അവസ്ഥ അങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട്. കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളെ മറ്റും ഭൗതികമായ അനുഗ്രഹങ്ങൾക്കോ ചിലപ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾക്കോ വേണ്ടിയൊക്കെ അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ച് ദൈവസ്നേഹ പരിപൂർണതയ്ക്കും അല്ലെങ്കിൽ നിത്യജീവ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ പോലും ഇങ്ങനെ പരിമിതമായ കാര്യങ്ങളിൽ ഇങ്ങനെ തളച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉന്നതമായ ആത്മീയതയും അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളും അല്ലെങ്കിൽ സഭയും സഭയുടെ സത്യങ്ങളും ഒക്കെ അവർക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ നിലകൊള്ളുകയാണ്. അപ്പം IHS മിനിസ്ട്രിയെ ദൈവം ഒരു ഈ പറഞ്ഞ രീതിയിൽ ഒരു ആത്മീയ പരിപൂർണതയ്ക്ക് വേണ്ടി തിരുസഭയെ സഭാസത്യങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് പ്രത്യേകമായിട്ട് സഭയിലേക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റ സഭയിലൊരു മുന്നേറ്റമാണ്. നമുക്കറിയാം സഭയിൽ തന്നെ പല രീതിയിലുള്ള മിനിസ്ട്രികളുണ്ട്. വിൻസെന്റ് ഇപ്പോഴുണ്ട്, മിഷൻ ലീഗ് ഉണ്ട്, പല ശുശ്രൂഷകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ IHS മിനിസ്ട്രി സഭയിൽ ഒരു സവിശേഷമായ ഒരു ശുശ്രൂഷ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ അഭിമുഖ പിതാക്കന്മാരെ കണ്ട് ഇതൊരു പ്രത്യേകമായ ശുശ്രൂഷയായിട്ട് ഇതിനെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ മതബോധന കമ്മീഷൻ ചെയർമാൻ അഭിയുന്ന ഞരണക്കാട്ടുപിതാവിനെ പോയി ഈ വിഷയം കണ്ട് സംസാരിച്ചതാണ്. പാമ്പലാരിപ്പിതോടൊക്കെ വിഷയം സംസാരിച്ചിട്ടുണ്ട്, രൂപതരൊക്കെ വിഷയം സംസാരിച്ചതാണ്. അതൊക്കെ ഭാവിയിൽ അതിൻ്റെതായ രീതിയിലുള്ള ക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോഴെന്തായാലും ഞങ്ങൾ രൂപതയിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തോട് ചേർന്നാണ് ഈ ശുശ്രൂഷയെ ഇപ്പോൾ രൂപത പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രൂപതയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കരിസ്മാറ്റിക്കിന്റെ ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട മാത്യു ഒലിക്കലച്ചാണ് ഈ ശുശ്രൂഷയുടെ സ്പിരിച്വൽ ഡയറക്ടർ. എന്ന് മാത്രമല്ല കേരളത്തിലെ കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ അഭിയന്യ ഐറിനിസ് പിതാവിന്റെ നിർലോഭമായ പിന്തുണയും സഹായവും ഈ ശുശ്രൂഷയ്ക്കുണ്ട്. പിതാവ് വളരെയധികം ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്ന് മാത്രമല്ല POC വെച്ച് കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലുള്ള ധ്യാനവൃക്കന്മാരെല്ലാം ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയ സമയത്ത് അവിടെ രൂപീകരിച്ച ഒരു 9 കമ്മിറ്റിയിൽ ഒരാളായിട്ട് എന്നെ ആ കരിസ്മാറ്റിക് കമ്മിറ്റി എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് വളരെ വളരെ കത്തോലിക്ക സഭയിൽ വളരെ വ്യതിരിക്തമായ ഒരു ശുശ്രൂഷയാണ് IHS മിനിസ്ട്രി. നിങ്ങൾ ഈ ഞാൻ ഇത്ര അനുഭവങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. എന്നാൽ ഇതിന് കരിസ്മാറ്റിക് മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനസ്സിലായിട്ടുള്ളത് പോലെ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശുശ്രൂഷാ രീതിയും ആണ് ഇതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ് IHS മിനിസ്ട്രിക്കെതിരാണ്, IHS മിനിസ്ട്രി കരിസ്മാറ്റിക് മൂവ്മെന്റ് എതിരാണെന്നുള്ള കാഴ്ചപ്പാട് അനേകം പേരുടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലെ പല ധ്യാനവൃക്കന്മാരും മുതിർന്ന പല ധ്യാനവൃക്കന്മാരും ഈ ശുശ്രൂഷയെ കടന്നു വരികയും ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും അവർ തന്നെ അവരുടെ ശുശ്രൂഷകർക്ക് വേണ്ടി ഈ ഇത് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇപ്പോഴും കരിസ്മാറ്റിക് മേഖലയിലെ പല വ്യക്തികളും ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇത് കരിസ്മാറ്റിക് മൂവ്മെന്റിന് വിരുദ്ധമാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഇവിടെ പരക്കുന്നുണ്ട് എന്നതും പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഈ IHS മിനിസ്ട്രിയുടെ രൂപപ്പെടല്, അതിന്റെ വളർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഈ രീതിയിലാണ്. ഒരു കാര്യം കൂടി പറയാവുന്നത്, നമ്മളെ ഈ മിനിസ്ട്രി ലക്ഷ്യം വെക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മിനിസ്ട്രി ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, IHS മിനിസ്ട്രിയുടെ സവിശേഷത പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാവുന്നതാണ്. ഒന്ന്, IHS കോഴ്സ്. IHS കോഴ്സ് അതുവഴി IHS കോഴ്സ്. 2, 24 ആത്മീയ ഗ്രന്ഥങ്ങൾ. 3, മീഡിയ വഴിയുള്ള ശുശ്രൂഷകൾ. മീഡിയ വഴി നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. 4, നമ്മൾ ചില ധ്യാന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. IHS കോഴ്സ് കൂടാതെ തന്നെ ധ്യാന ശുശ്രൂഷം ചെയ്യുന്നുണ്ട്. മരിയണ ധ്യാനം, പരിശുദ്ധാത്മാഭിഷേക ധ്യാനം, ദൈവസ്നേഹ ധ്യാനം, ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. ഈ നാല് രീതികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം
നാല് വലിയ ആത്മീയ കത്തോലിക്ക സഭയുടെ നാല് ആത്മീയ സത്യങ്ങൾ പ്രധാനമായിട്ടും അവതരിപ്പിക്കുക എന്നതാണ്. ഒന്ന്, ഈശോയാണ് ഏക രക്ഷകൻ. മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകൻ ഈശോയാണെന്ന് കലർപ്പില്ലാത്ത രീതിയിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന അടിസ്ഥാനത്തിൽ കലർപ്പില്ലാതെ പഠിപ്പിക്കുക. നമ്മൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളായിരുന്ന വ്യക്തികളൊക്കെ ഈശോയെ അറിഞ്ഞ് കത്തോലിക്കാ സഭയിൽ മാമോദിസ സ്വീകരിച്ച അനുഭവം നമുക്കുണ്ട്. ഞാൻ ഒരു ധ്യാനത്തിന് പോയ സമയത്ത് ധ്യാന സെന്ററിൽ ധ്യാനിപ്പിക്കുന്ന വ്യക്തിയ് ഈശോ ഏകരക്ഷകൻ എന്ന ആ വിഷയത്തെ അവതരിപ്പിക്കാതെ മറ്റു രീതികളിലൊക്കെ അവളെ ക്ലാസ് എടുത്ത സമയത്ത് അദ്ദേഹത്തെ പേഴ്സണലായി കണ്ട് ഈശോയാണ് ഏകരക്ഷകൻ എന്ന ആ സത്യം അത് മറച്ചു വെക്കാതെ അത് പഠിപ്പിച്ചേ പറ്റൂ എന്ന രീതിയിലൊക്കെ സംസാരിച്ചത് ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ്. കാരണം ആ കാര്യത്തിൽ IHS മിനിസ്ട്രിക്ക് വലിയ നിഷ്ഠയുണ്ട്. ഈശോയാണ് മനുഷ്യവർഗത്തിന്റെ ഏകരക്ഷകൻ എന്ന സുവിശേഷ രഹസ്യം കത്തോലിക്ക സഭയിലെ അടിസ്ഥാന വിശ്വാസത്യം അതിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ കത്തോലിക്ക സഭയാണ് ഏക സത്യസഭ. ലോകത്ത് അനേകം പെന്തക്കോസ സഭകളുണ്ട്, ലോകത്ത് മറ്റ് അപ്പോസ്തോലിക സഭകളുണ്ട്. എന്നാൽ ഇവയെല്ലാം നിലനിൽക്കു തന്നെ ഈശോ സ്ഥാപിച്ച ഏക സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. മത്തായിയുടെ സുവിശേഷം 16-18 IHS മിനിസ്ട്രി ഇതിന് ആധാരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പദത്തിൽ നിന്ന് അവിടെ ഈശോ പറയുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. സഭകൾ സ്ഥാപിക്കും എന്ന് ഈശോ പറഞ്ഞില്ല. ഭൂമിയിൽ ഒരേ സമയത്ത് രണ്ട് സഭയോ രണ്ടിൽ കൂടുതൽ സഭയോ ഈശോ സ്ഥാപിച്ച സഭയായിട്ട് ഉണ്ടാവുകയില്ല. കാരണം ഈശോയുടെ വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത വചനത്താൽ ഈശോ പറഞ്ഞതാണ് ഞാൻ സഭ സ്ഥാപിക്കുമെന്ന്. അതിനാൽ ഈശോ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. ആ സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണെന്ന് ചരിത്രപരമായി സഭാപ്രഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിയുക്തമായി പഠിപ്പിക്കുന്നതിൽ IHS മിനിസ്ട്രി പ്രതിജ്ഞാബദ്ധമാണ്. IHS മിനിസ്ട്രിയുടെ ഒരു മുഖമുദ്ര തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയെയും സഭയുടെ പ്രബോധനങ്ങളെയും കലർപ്പില്ലാതെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കർത്താവായ ഈശോ എന്ന ത്രിസഭയുടെ രേഖയിൽ അതിന് 26-ാമത്തെ ഖണ്ഡികയിൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ക്രിസ്തുവേ ഉള്ളൂ, അതുപോലെ അവിടത്തേക്ക് ഒരു മണവാട്ടിയേ ഉള്ളൂ, ഏക കത്തോലിക്ക ശ്ലൈഹിക സഭ. ഇത് കരിക്കസം 846-ാമത്തെ ഖണ്ഡികയിലും വളരെ കൃത്യമായിട്ട് ഈ ഏകസഭ കത്തോലിക്ക സഭ എന്ന് പഠിപ്പിക്കുകയും ഈ സഭയെ ബോധപൂർവ്വം തിരസ്കരിച്ചു കഴിഞ്ഞാൽ അത് നിത്യശേഷിക്ക് കാരണമായി തീരുകയും ചെയ്യുന്നവരെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ IHS മിനിസ്ട്രിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആ സവിശേഷത, വ്യതിരിക്തത, പരിശുദ്ധ കത്തോലിക്ക സഭയെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത, സ്നേഹം എന്ന ക്രിസ്തീയ ജീവിത ആധ്യാത്മികയെ അവതരിപ്പിക്കുക എന്നതാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പല രീതിയിലുള്ള ആത്മീയ ശൈലികളെ കുറിച്ച് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിമസഭ ഒരു കരിസ്മാറ്റിക് സമൂഹമായിരുന്നു. യഹൂദരുടെ നിന്ന് ഒരു പുതിയ മതമായി, ഒരു പുതിയ ആത്മീയ സംസ്കാരമായിട്ട് ഉയർന്നു വന്ന ആദിമസഭ തങ്ങൾക്ക് കഴിഞ്ഞകാല ജീവിതത്തിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. മരങ്ങൾ വരുന്നു, പല കൃപാവരങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ തങ്ങള് ദൈവസ്നേഹത്തെ പ്രതി പല കാര്യങ്ങളും പല പരിത്യാഗങ്ങളും ചെയ്യുന്നു, സഹിക്കുന്നു. അങ്ങനെ യഹൂദരെക്കാളും അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യാനികളെക്കാളൊക്കെ ഉപരി തങ്ങൾ കൂടുതൽ വ്യത്യസ്തരമായ രീതിയിൽ പലതും ചെയ്യുകയും പല അനുഭവങ്ങളും ഉണ്ടാകുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാണ് ആത്മീയതയെ തെറ്റിദ്ധരിച്ച് മുന്നേറിയ സമയത്ത് കൃത്യമായ ദിശാബോധം നൽകാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ആ അധ്യായമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ പലതരം കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നു, അവസാനം പറയുന്നു എങ്കിലും ഉത്തമമായ മാർഗം കാണിച്ചുതരാമെന്ന് പറയുന്നു. എന്നിട്ട് ആ 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, സ്നേഹമാണ് സർവോത്കൃഷ്ടം. എല്ലാത്തരം കൃപാവരങ്ങളെക്കാൾ ഉത്കൃഷ്ടമായത് സർവോത്കൃഷ്ടമായത് സ്നേഹമാണ്. 14-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ പറയുന്നു, ഈ സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ ലക്ഷ്യം. അപ്പൊ കത്തോലിക്ക സഭ നമ്മൾ ഈശോ ഏകരക്ഷകൻ എന്ന് വിശ്വസിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായി നമ്മൾ ഈ സത്യം വിശ്വസിച്ച് സഭാപ്രബോധനങ്ങളിൽ നമ്മൾ നിഷ്ഠയോടെ പാലിക്കുന്നത് ഇതിന്റെ എല്ലാ ഫലമായി നമ്മൾ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് വളരാൻ വേണ്ടിയാണ്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിന്റെ 25-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, കത്തോലിക്ക വിശ്വാസ പ്രബോധനങ്ങളുടെയും വിശ്വാസത്വങ്ങളുടെയും ഏക ലക്ഷ്യം ദൈവത്തിന് അനന്തമായ സ്നേഹമായിരിക്കണം. അപ്പൊ 1 കൊരിന്ത്യർ 13-ൽ പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷ രത്നമായ സ്നേഹത്തെ
അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് IHS മിനിസ്റ്ററി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈശോയെ കുറിച്ചും സഭാസത്യങ്ങളെ കുറിച്ചും പഠിപ്പിച്ചിട്ട് നമ്മൾ ഈ പഠനങ്ങളിലൂടെ, ഈ വിശ്വാസത്യങ്ങളുടെ പഠനങ്ങളിലൂടെ നമ്മളൊരു സ്നേഹമാകുന്ന പൂർണ്ണത പ്രാപിക്കാനുണ്ട് എന്ന് യുക്തിയുക്തമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, സഭാപ്രബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലെ പിൻബലത്തോടുകൂടി IHS മിനിസ്റ്ററി പഠിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അന്തിവിധി നമ്മളതിനെ സമീപിക്കേണ്ടത് ഈ സ്നേഹപരിപൂർണത പ്രാപിച്ച അടിസ്ഥാനത്തിലാണ്. ഈശോയുടെ രണ്ടാം വരവിന്റെ സമയത്ത് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കും നമ്മളിൽ ഈ സ്നേഹപരിപൂർണത കാണണമെന്നാണ്. പ്രത്യാശ രക്ഷ എന്ന ചാക്കിലേഖനത്തിന്റെ 26-ാമത്തെ ഖണ്ഡികയിൽ ബെനഡിക്ട് പാപ്പ പഠിപ്പിക്കുന്നു, മനുഷ്യൻ സ്നേഹത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്. പരിപൂർണമായ സ്നേഹം തികഞ്ഞ ഉറപ്പോടെ ഉണ്ടെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും, അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹപരിപൂർണത ലക്ഷ്യം വെച്ചുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയാണ് രക്ഷയിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാവുന്ന വ്യക്തി. അതുകൊണ്ട് മറ്റുള്ളവരോട് രക്ഷ പ്രഘോഷിക്കേണ്ട വ്യക്തി ആദ്യമായി ഈ സ്നേഹമാകുന്ന ആധ്യാത്മികതയെ കണ്ടെത്തണമെന്ന് വളരെ യുക്തിയുക്തമായിട്ട് IHS മിനിസ്ട്രി അവതരിപ്പിക്കുകയാണ്. ഇത് IHS മിനിസ്ട്രിയുടെ ഒരു വലിയ ഒരു സവിശേഷതയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സ്നേഹപരിപൂർണതയിലൂടെ പരിശുദ്ധ ത്രിത്വത്തോട് ഐക്യപ്പെടുന്നതിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ സുവിശേഷ സത്യം ആ സഭാപ്രബോധനം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് സാധ്യമാകുന്നത്ര പൂർണ്ണതയിൽ അവതരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയും അവിടുത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയും ഒരുക്കുക എന്നതാണ് മിനിസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശുശ്രൂഷ മേഖല. സഭാപ്രബോധന അടിസ്ഥാനത്തിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് സാധ്യമാകുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ച് ഈശോയോടുള്ള നമ്മളുടെ സ്നേഹം അത് പരിശുദ്ധ ത്രിത്വ സ്നേഹമായിട്ട് വളരണം. വിശുദ്ധ എലിസബത്തിനെ പോലെ എന്റെ മൂവരെ എന്റെ സർവസ്വമേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സ്നേഹം വളർന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന്, മറ്റ് മതവിശ്വാസങ്ങളിൽ നിന്ന് കത്തോലിക്കാ സഭയെ ഏറ്റവും ഉയർത്തി നിർത്തുന്ന ഒന്ന് ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഈ തനതായ ഈ പ്രബോധനം, അല്ലെങ്കിൽ പിതാവും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് സത്യദൈവം എന്നുള്ള ആ വിശ്വാസസത്യം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ IHS മിനിസ്റ്റർ ശ്രമിക്കുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. 1-ാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് ഒത്തിരിയേറെ പ്രബോധനങ്ങൾ അപൂർണമായും തെറ്റായ രീതിയിലുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ 1-ാം പ്രമാണത്തിന്റെ ഗൗരവമേറിയ ലംഘനം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നതാണ് എന്ന് സഭാപ്രബോധന അടിസ്ഥാനത്തിൽ IHS മിനിസ്റ്റർ പഠിപ്പിക്കുന്നത് ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകമായ ഒരു ഒരു ക്രമമാണ്, ഒരു സവിശേഷതയാണ്. ഈ പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങളിലാണ് വാസ്തവത്തിൽ ഈ 4 കാര്യങ്ങളിൽ കത്തോലിക്ക സഭയുടെ മായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും നിലനിൽപ്പുണ്ട്. നമുക്കറിയാവുന്ന പോലെ സഭയുടെ വിശ്വാസ പ്രമാണം പോലും പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ വിശ്വാസം ഏറ്റുപറയുന്നതാണ്, ത്രിയേക ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതാണ്, ആ വിശ്വാസം പരിശീലിക്കാനുള്ള വഴി തരുന്നതാണ് വിശ്വാസ പ്രമാണം എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ 4 കാര്യങ്ങൾ കൂടി കത്തോലിക്കാ സഭയെ കുറിച്ചുള്ള ഒരു അല്ല സഭാസത്യങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ ഒരു ആത്മീയതയിലേക്കും ബോധ്യങ്ങളിലേക്കും ഇതിൽ പങ്കുചേർന്നവർ കടന്നു വരുന്നു. വിശുദ്ധ അമ്മത്രേസ്യയും വിശുദ്ധ കുത്രേസ്യയും ഒക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിലുണ്ട്. വിശുദ്ധ കുത്രേസ്യയ്ക്ക് പറയുകയാണ്, തിരുസഭയുടെ ഹൃദയത്തിൽ ഞാനൊരു സ്നേഹമായിരിക്കും, തിരുസഭയുടെ ഹൃദയത്തിൽ ഞാനൊരു സ്നേഹമായിരിക്കും. ഒരു കർമ്മലീത സന്യാസിനിയായിരുന്നു കുത്രേസ്യ. എന്നിട്ട് അവൾ പറഞ്ഞത് തിരുസഭയുടെ ഹൃദയത്തിൽ ഞാനൊരു സ്നേഹമായിരിക്കുമെന്നാണ്, അല്ലാതെ കർമ്മലീത സഭയുടെ ഹൃദയത്തിൽ എന്നല്ല പറഞ്ഞത്. കത്തോലിക്ക നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് കരിസ്മാറ്റിക് മൂവ്മെന്റ്. കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട മറ്റു ശുശ്രൂഷയാണ് മിഷൻ ലീഗ് അല്ലെങ്കിൽ മിൻസെന്റ് ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ IHS മിനിസ്ട്രിയും കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇത് ഇതിനേക്കാൾ ഉപരി IHS മിനിസ്ട്രിയേക്കാൾ ഉപരി ഈ ശുശ്രൂഷ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, ഇതിന്റെ ടീമംഗങ്ങൾ അഭിമാനിക്കുന്നത് കത്തോലിക്കനാണ്, കത്തോലിക്ക സഭയിലാണ്. IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നവരുള്ളിലേക്ക് IHS മിനിസ്ട്രിയെ കുറിച്ചൊരു ചിന്തയല്ല വരുന്നത്. അവർ ക്രമേണ അതിനെ മറക്കുകയും പരിശുദ്ധ കത്തോലിക്ക സഭ, സഭയുടെ സത്യങ്ങൾ, സഭയുടെ രഹസ്യങ്ങൾ, പരിശുദ്ധ ത്രിത്വം, ഈശോ എന്ന വിഷയങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്.
അത്രമാത്രം സ്വയം ഇല്ലാതാകാൻ വേണ്ടിയും സ്വയം കുറയാൻ വേണ്ടിയും കത്തോലിക്ക സഭ വളരാൻ വേണ്ടിയും ആത്മാർത്ഥമായിട്ട് ഐഎസ്എസ് മിനിസ്ട്രി ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക പരിശുദ്ധ കത്തോലിക്ക സഭയെ മറ്റുള്ളവരിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കണ്ണാടി പോലെ ആയിരിക്കാൻ വേണ്ടിയാണ് ആത്മാർത്ഥമായിട്ട് ഈ മിനിസ്ട്രി ആഗ്രഹിക്കുന്നതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. ഏതാണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെടുത്തി ഏതാണ്ട് പൊതുവിൽ പറയാനുള്ളത്. ഈ വീഡിയോ കേൾക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചറിയാവുന്നതാണ്. നമ്മുടെ മറ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി സഭയെക്കുറിച്ചും അല്ലെങ്കിൽ സഭാസത്യങ്ങളെക്കുറിച്ചും ഇപ്പോഴുള്ള പങ്കുവച്ച വിഷയങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇത് ആവശ്യമുള്ളവർ ഈ ചാനലുകൾ പ്രത്യേകമായിട്ട് സന്ദർശിക്കുക. ബിജു ഓഫ് മേരി ഇമ്മാക്കുലേറ്റിന്റെ പേരിൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇത് ലഭിക്കുന്നതാണ്. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ഇതിന് പങ്കുചേരാത്തവർ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് ഈ ശുശ്രൂഷ പങ്കുവയ്ക്കുന്നത്, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. സാധിക്കുന്ന രീതിയിലൊക്കെ ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട്, ഇത് സഭയ്ക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.